നമസ്കാരം ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്ഥാപകൻ്റെ ജന്മദിനമാണിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഗുഡി പടുവ ദിനത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഒരു പുതുവത്സര ദിനമാണ് ഈ ഗുഡി പടുവ അത്തരത്തിൽ ആ പുണ്യതിഥിയിൽ ജനിച്ച മഹാത്മാവ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാസംഘടനയുടെ സ്ഥാപകൻ എന്നു മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധീരനായ ഭടൻ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം രൂപം കൊടുത്ത ആ സംഘടന ഇന്ന് ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ പടർന്ന് പന്തലിച്ച് ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ഈ സംഘടന അതിൻ്റെ നൂറാം വർഷത്തോടടുത്ത് നിൽക്കുമ്പോൾ ഈ സംഘടനയുടെ ചരിത്രത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ട് സംഘടനയുടെ അഭൂതപൂർവ്വമായ വളർച്ചയിൽ ഭാരതത്തിലെ ചിലർ അസ്വസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സംഘത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ പലപ്പോഴും സംഘത്തിൻ്റെ പാതയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഗാന്ധി വധത്തോടനുബന്ധിച്ച് സംഘത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സംഘം നിരോധിക്കപ്പെട്ടു എന്നതിനപ്പുറം ഇപ്പോഴും ഗാന്ധി വധത്തിൻ്റെ ഉത്തരവാദിത്വം സംഘത്തിന് മേൽ വച്ച് കെട്ടുന്ന ചിലരുണ്ട് ഇത് സംഘം നേരിട്ട ഒന്നാമത്തെ പ്രതിസന്ധിയാണ് അതേ തുടർന്ന് അയോധ്യ സമരവുമായി ബന്ധപ്പെട്ട് ബാബറി കെട്ടിടത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സംഘത്തിന് നേരെ വലിയ മറ്റൊരു ആരോപണം വന്നു ഇത് സംഘത്തിൻ്റെ രണ്ടാമത്തെ പ്രതിസന്ധിയായി കണക്കാക്കാം സംഘം മുസ്ലിം വിരുദ്ധ സംഘടനയാണ് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന സംഘടനയാണ് മുസ്ലിങ്ങളെ മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കും എതിരായ സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സംഘം എന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളുണ്ടായി പക്ഷേ ഈ പ്രചരണങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സംഘം അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ വ്യാപിച്ചു നിന്ന ആ പ്രവർത്തനങ്ങളിലൂടെ സംഘം ഇന്ന് ഭാരതത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു സംഘം രൂപം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണം മാത്രമല്ല സംസ്ഥാനങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണവും ഭരണഘടനാ സ്ഥാനമാനങ്ങളിലുമെല്ലാം ഇന്ന് സ്വയം സേവകർ ഏറെയാണ് ഈ അവസരത്തിൽ നമ്മൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെതിരെ ഉയരുന്ന മറ്റൊരു ആരോപണം കൂടി പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ സംഘം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ആരോപണത്തിന് മൂർച്ചയേറിയത് വിഷയദാരിദ്ര്യം നേരിടുന്ന പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ആരോപണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത സംഘടനയാണ് ആർ എന്നാണ് ആർ എസ് എസിൻ്റെ ഉദ്ദേശം സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം ആർ എസ് എസിൻ്റെ ഉദ്ദേശമാണ് രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് കാരണം നമ്മുടെ ഭാരതം എങ്ങനെയായിരുന്നുവോ ആ നിലയിലേക്ക് രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുക എന്ന മഹത്തായ കർത്തവ്യം പേറുന്ന അല്ലെങ്കിൽ മഹത്തായ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്ന സംഘടനയ്ക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഒരു ലക്ഷ്യമാക അല്ലാതാകുന്നത് പക്ഷേ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല ലക്ഷ്യം എന്നതാണ് സത്യം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ അനുശീലൻ സമിതിയിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് വരുന്നത് തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെത്തി വിവിധ സ്വാതന്ത്ര്യ സമര പരിപാടികളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വരെ അദ്ദേഹം ഇരുമ്പഴികൾക്കുള്ളിലായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം തടവറയിലായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം ഭാരതത്തിലെ സ്വാതന്ത്ര്യ ഭടന്മാരെ തളച്ചിടാനായി നിർമ്മിച്ച ഈ തടവറയിലായിരുന്നു ഒരു പക്ഷേ രാഷ്ട്രീയ സ്വയം സംഘം രൂപം കൊണ്ടത് എന്ന് പറയേണ്ടി വരും കാരണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ മോഹിതവാഡ എന്ന സ്ഥലത്ത് ഏതാനും കുട്ടികളെ ഒത്തുചേർത്ത് ഒരു മൈതാനിയിലാണ് രാഷ്ട്രീയ സ്വയം സംഘം രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്രം അങ്ങനെയാണ് പക്ഷേ സത്യത്തിൽ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഇത്രയും ദീർഘവീക്ഷണത്തോടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടന ഡോക്ടർ ജിയുടെ മനസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നൂറോ ഇരുന്നൂറോ വർഷത്തേക്ക് ഈ സംഘടന എങ്ങനെയായിരിക്കണം എന്നൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതാണ് ഈ സംഘടനയുടെ വിജയം ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷേ ഈ കാരാഗ്രഹവാസത്തിലായിരിക്കണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ അനുഭ അനുഭവിച്ച ഈ കാരാഗ്രഹവാസത്തിലായിരിക്കണം ഡോക്ടർ ജിയുടെ മനസ്സിൽ സംഘം രൂപം കൊള്ളുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം എങ്ങനെയായിരിക്കണം എന്ന വലിയ വലിയ സ്വപ്നങ്ങൾ അദ്ദേഹം ഈ സംഘടനയെക്കുറിച്ചുണ്ടാക്കിയത് ഒരുപക്ഷേ ഈ കാരാഗ്രഹവാസത്തിലായിരിക്കണം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയം സംഘം ഈ തടവറകളിൽ ബ്രിട്ടീഷുകാരൻ തീർത്ത ദേശാഭിമാനികളെ അടച്ചിട ീർത്ത ഈ തടവുറകളിൽ നിന്നാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ജന്മം കൊണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു സംഘടനയെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ആർക്കും മാറ്റി നിർത്താനാവില്ല നിരവധി നിരവധി സംഭവങ്ങളുണ്ട് ഡോക്ടർ ജി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതായിട്ടുള്ള പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തോട് ഒരു സംഘടന എന്ന നിലയിൽ ആർ എസ് എസിനെ പങ്കെടുപ്പിക്കേണ്ട എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള അനുമതിയുണ്ട് അദ്ദേഹം സർസംഘചാലക സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് പങ്കെടുക്കാനായി അദ്ദേഹം പോയത് സ്വന്തം സംഘടനയുടെ നേതൃസ്ഥാനം പോലും ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തയാളാണ് ധീരനായ ഡോക്ടർ കേശവ് ബിൽറാം റാം ഹെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബറിലാണ് മഹാത്മാഗാന്ധി സംഘത്തിൻ്റെ വാർധ ജില്ലയിലുള്ള ശിബിരം സന്ദർശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്വയം സേവകരെ കണ്ട മഹാത്മാഗാന്ധിക്ക് മനസ്സിൽ സംഘടനയെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായി അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ സംഘത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരുന്നു അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന മറ്റു ഉച്ചനീതൃത്വങ്ങളൊന്നും സംഘത്തിൻ്റെ ശിബിരത്തിൽ ഗാന്ധിജിക്ക് കാണാനായില്ല അതിനുശേഷം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കാനായി ഗാന്ധിജിയെ സന്ദർശിച്ച ഡോക്ടർ കേശവ് ബിൽറാം ഹെഗ്ഗേവാറിനോട് പറഞ്ഞത് താങ്കളുടെ ചരിത്രശുദ്ധിയിലും അതുപോലെ തന്നെ ആത്മാർഥതയിലും എനിക്ക് വലിയ മതിപ്പുണ്ട് ഈ സംഘടന തീർച്ചയായും ഭാവിയിൽ വിജയത്തിൻ്റെ ഉത്തുങ്ക ശൃംഗത്തിലെത്തിയിരിക്കും എന്ന മഹാത്മാഗാന്ധി അനുഗ്രഹിച്ചു സത്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ഈ അനുഗ്രഹമാണ് ഇന്ന് ഫലപ്രാപ്തിയിലെത്തുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ചൂടും ചൂരും മറക്കാതെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലേക്ക് ഓരോ പദവും മുന്നോട്ട് വയ്ക്കുന്ന ഈ സംഘടനയുടെ ചാലക ശക്തിയായത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ദീർഘവീക്ഷണം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഓരോ സ്വയം സേവകനും ഓരോ ദേശസ്നേഹിയും ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് वेबडेस्क तत्वमैनो